ലോകരക്ഷകനായ പരമശിവനെ നമോവാഹം നമോവാഹം. ചരാചര രക്ഷകനായ അങ്ങയെ നാം നമിക്കുന്നു നമിക്കുന്നു. എങ്ങും നിറഞ്ഞിരിക്കുന്ന ഓംകാരപ്പൊരുളെ നമോവാഹം നമോവാഹം. ഓം ശിവായ നമഃ ശിവായ നമഃ ശിവായ ശിവായ. നാരായണ നാരായണ നാരായണ. ഓം നമശിവായ ഓം നമശിവായ. അല്ലയോ മഹാരാജൻ? ആരാണത്? നാരദമുനിയോ? സ്വാഗതം സ്വാഗതം, അങ്ങേക്ക് സ്വാഗതം. എന്താ നാരദരെ, എന്താ പെട്ടെന്നൊരു വരവ്? മഹാരാജൻ, അങ്ങയോടൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ട് പോകാമെന്ന് കരുതി വന്നതാണ്. പറഞ്ഞുകൊള്ളൂ മുനികളെ. മഹാരാജൻ, അന്നങ്ങയുടെ സഹോദരി ശൂർപ്പണഖ അല്പം പോലും ദയ കാണിക്കാതെ ഒരു ശില്പിയെ ഭൂതങ്ങൾക്ക് ബലി കൊടുത്ത കാര്യം അറിയാമല്ലോ. അതെ. ആ ശില്പിയുടെ പ്രേതം നിങ്ങളോട് ഇപ്പോൾ പ്രതികാരം ചെയ്യുവാനായി ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറയാനായിട്ടാണ് ഞാൻ വന്നത്. നാരദരെ, ഞങ്ങൾ അസുരകുലത്തിൽ പിറന്ന അസുരന്മാരാണ്. ഞങ്ങളെ ആ ശില്പിയുടെ പ്രേതത്തിന് എന്തു ചെയ്യാൻ കഴിയും? രാജൻ, ആ ശില്പിയുടെ പ്രേതത്തെ അത്ര നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. എന്തെന്നാൽ മനുഷ്യകുലത്തെ ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ തുടങ്ങി തൊഴിലിനെ അടിസ്ഥാനപ്പെടുത്തി നാലായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ആ നാല് കുലത്തിനും മുകളിലായിട്ടാണ് മഹാനായ ആ ശില്പി ജനിച്ചത്. അവനെക്കൊണ്ട് നിങ്ങളെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. എന്താ നാരദരെ, നാല് കുലത്തിനും മുകളിലായി വേറൊരു കുലം ഈ ഭൂലോകത്തുണ്ടെന്നോ? മനസ്സിലായില്ല അല്ലേ? എങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ബ്രാഹ്മണകുലത്തിലുള്ളവർ തങ്ങൾ വേദം പഠിക്കുന്നവരായും അതിൻ പ്രകാരം ദൈവത്തിന് പൂജകൾ ചെയ്യുന്നതുകൊണ്ട് തങ്ങൾ വേദകുലക്കാരാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ശില്പികളുടെ കാലുകൊണ്ട് ചവിട്ടും കൈകൊണ്ടടിയുമൊക്കെ കിട്ടി കല്ലും ചെമ്പും പൊന്നും കൊണ്ട് ശില്പങ്ങളായി മാറിയാണ് ഈ ലോകത്തിൽ ദൈവങ്ങളുടെ പ്രതിഷ്ഠയായി ഇരിക്കുന്നത്. അതിനെയാണ് ബ്രാഹ്മണർ പൂജിക്കുന്നതും മറ്റു കുലക്കാർ ആരാധിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ എല്ലാ കുലത്തിലുള്ളവരും ആരാധിക്കുന്ന ദൈവങ്ങളുടെ ശില്പം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ശില്പികളുടെ സ്ഥാനം മറ്റെല്ലാ കുലങ്ങൾക്കും മുകളിലാണെന്ന് പറയുന്നത്. പറയപ്പെടുന്നു മഹാരാജൻ, പറയപ്പെടുന്നുണ്ട്. ശില്പികളുടെ പെരുമകളെല്ലാം പറഞ്ഞത് മതിയാക്കൂ. നാരദരെ, ഇപ്പോൾ നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് പറയൂ. അത് പിന്നെ, ആ ശില്പി തന്റെ പ്രതികാരം എപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞു. ഇനി നിങ്ങളുടെയൊക്കെ നാശം നിശ്ചയമാണ്. ഈ വിവരം ഒന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്താ, പഴിവാങ്ങാൻ പോവുകയാണെന്നോ? അതെ അതെ മഹാരാജൻ. പിന്നെ ഈ ലോകത്തിൽ ദാനം വലിയൊരു പുണ്യമാണ്. അധർമ്മങ്ങൾക്ക് അറുതി വരുത്തണമെന്നാണ് നല്ല മനസ്സുള്ളവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അധർമ്മം ചെയ്യുന്ന നിങ്ങളൊക്കെ നശിച്ചു പോകണമെന്ന്. അതുകൊണ്ടാണ് ആ ശില്പി ഈ മാളികയെ വാസ്തുശാസ്ത്രത്തിന് വിപരീതമായി ഇത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അത് മനസ്സിലാക്കിയ അങ്ങയുടെ സഹോദരി ശൂർപ്പണഖ ആ ശില്പിയെ ഭൂതങ്ങൾക്ക് ബലി കൊടുക്കുകയാണുണ്ടായത്. ഇപ്പോൾ ആ ശില്പിയുടെ ആത്മാവ് നിങ്ങളെല്ലാവരോടും പ്രതികാരം ചെയ്യാനായിട്ട് ഒരവതാര പുരുഷനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവൻ്റെ ഉള്ളിൽ കൂടിയിരിക്കുന്നത്. അവൻ മുഖാന്തരം അങ്ങയുടെ സഹോദരിയെ മാനം കെടുത്തി നിങ്ങളെ എല്ലാവരെയും നശിപ്പിച്ച് കളയുമെന്ന് ആ ശില്പി പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. നാരദരെ, ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹനിധിയായി ശൂർപ്പണഖയ്ക്ക് എന്താണ് സംഭവിച്ചത്? പറയൂ, പറയൂ നാരദരെ. അങ്ങനെ പറയാനായി വേറൊന്നുമില്ല. മാളിക നിർമ്മിച്ച ആ ശില്പിയുടെ ആത്മാവ് അങ്ങയുടെ സഹോദരിയുടെ ഉള്ളിൽ പ്രവേശിച്ച് കാമാഗ്നി ഉദ്ദീപിപ്പിച്ച് ഒരേകപത്നി വ്രതം അനുഷ്ഠിക്കുന്ന ഒരാളുടെ അടുത്തു ചെന്ന് ശരണം പ്രാപിക്കാൻ നോക്കി.
അവളുടെ ഈ പ്രവൃത്തി കാരണം എന്താണ് സംഭവിച്ചതെന്ന് അങ്ങ് തന്നെ പോയി നോക്കിക്കൊള്ളു. ഞാൻ പോവുകയാണ്. നാരായണ, ശിവ ശിവ ശിവ. നാരദൻ പറയുന്നത് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. ശൂർപ്പണകയ്ക്ക് എന്താണ് സംഭവിച്ചത് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ശൂർപ്പണക വലിയ കഴിവുള്ളവളാണ്. അവളെ ആർക്കും ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. നാരദനെപ്പോഴും കലഹമുണ്ടാക്കുന്ന ആളാണ്. ഇയാൾ തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കി വച്ചതാണോ? തിരിച്ചറ ജ്യേഷ്ഠ, ഇതാ എത്തിക്കഴിഞ്ഞു. എന്താണ് ജ്യേഷ്ഠ? നമ്മുടെ പെങ്ങൾ ശൂർപ്പണക എവിടെ? തന്റെ തോഴിയോടൊപ്പം അവൾ പുറത്തേക്ക് പോയിരിക്കുകയാണ്. തോഴിയോടൊപ്പം തന്നെയല്ലേ പോയിരിക്കുന്നത്? അവൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാകില്ലല്ലോ. ജ്യേഷ്ഠ, നമ്മുടെ സഹോദരിക്ക് എന്ത് പ്രശ്നം ഉണ്ടാകാനാണ്? ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. അല്ല, എന്താണ് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ഒന്നുമില്ല, ചോദിച്ചു, അത്രയേ ഉള്ളൂ. ജ്യേഷ്ഠ, 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 ജ്യേഷ്ഠ. എന്തു പറ്റി അനുജ? എന്താ ഇങ്ങനെ ഓടി വരുന്നത്? സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു ജ്യേഷ്ഠ. എന്താ സംഭവിച്ചത്? നമ്മുടെ പ്രിയ സഹോദരി ശൂർപ്പണകയെ രക്ഷിക്കാനായി ഇത്രയും ആംഗളമാരുള്ളപ്പോൾ നമ്മുടെ സഹോദരിക്ക് ഒരു വലിയ ആപത്ത് സംഭവിച്ചിരിക്കുന്നു ജ്യേഷ്ഠ. എന്താണ് സംഭവിച്ചത്? തെളിച്ചു പറ ജ്യേഷ്ഠ. അതീവാ കൊണ്ട് ഞാൻ എങ്ങനെ പറയും ജ്യേഷ്ഠ? അയ്യോ അയ്യോ ജ്യേഷ്ഠ, നമ്മുടെ സഹോദരിയുടെ മൂക്ക് ആരോ മുറിച്ചു കളഞ്ഞു. ആ സങ്കടം സഹിക്കാനാവാതെ അവൾ അവിടെ വന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജ്യേഷ്ഠ. സഹിക്കാനാവുന്നില്ല ജ്യേഷ്ഠ. നമ്മുടെ സഹോദരിയുടെ മൂക്ക് ആരാണ് മുറിച്ചത്? ഈ ദുഷ്ടതരം ചെയ്തത് ആരാണ്? ലക്ഷ്മണൻ എന്ന് പേരുള്ള ഒരു മനുഷ്യനാണ്. എന്ത് മനുഷ്യനെന്നോ? ധീരന്മാരായ നമ്മളുടെ പെങ്ങളുടെ മൂക്കറുത്ത് അവൾ അപമാനപ്പെടുത്തിയത് കേവലം ഒരു മനുഷ്യനെന്നോ? അപമാനം, അപമാനം! ധീരന്മാർ ഇങ്ങനെ വീമ്പിളക്കിക്കൊണ്ട് നമുക്കിവിടെ നിന്നാൽ മതിയോ? ഹാ, കയ്യിൽ വില്ലുമേന്തി ഇവിടെ നിന്നോ വന്ന രണ്ടു പേർ വെറും തുളസിമാലയും വിട്ടുകൊണ്ട് നമ്മുടെ കാടിനെ അവർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. തപസ് ചെയ്തുകൊണ്ടിരുന്ന മുനിമാരെല്ലാം ആ രണ്ടുപേരുടെയും കാൽ കീഴിലാണെന്ന്. അതുകൊണ്ട് ഗർവ് മൂത്ത് ആ മനുഷ്യപ്പിറവികൾ നമ്മുടെ കുലത്തിന്റെ തന്നെ വേരറുക്കുമെന്ന് പറഞ്ഞ് വീരവാദം മുഴക്കുകയാണെന്ന്. വീരവാദം മുഴക്കുകയാണെന്ന്! എന്ത്, നമ്മുടെ അസുരകുലത്തെ നശിപ്പിക്കുമെന്ന് പറഞ്ഞോ? ആരാണവർ? അയോധ്യയിലെ ഏതോ രാജാവായ ദശരഥന്റെ മക്കളാണവരെന്ന്. രാമനും ലക്ഷ്മണനും എന്ന രണ്ടുപേരും യോദ്ധാക്കളെ പോലെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. എന്നാൽ അവർ രണ്ടുപേരും തപസ് ചെയ്യാൻ വേണ്ടിയാണ് വന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? ഇതും ഒരു വിധത്തിലുള്ള രാജതന്ത്രം തന്നെയാണ്. അതെങ്ങനെ ജ്യേഷ്ഠ? അതായത്, മുമ്പെല്ലാം വടക്കുള്ള രാജാക്കന്മാർ നേരിട്ട് തന്നെ വിന്ധ്യാപർവ്വതം കടന്ന് പടയും കൊണ്ട് ദന്തിശയിലുള്ള നമ്മുടെ രാജ്യം ആക്രമിക്കാൻ വന്ന് നമ്മുടെ മുൻഗാമികളോട് തോറ്റോടിയിട്ടുണ്ട്. ഇപ്പോഴവർ മുനിമാരെ മുന്നിൽ നിർത്തി അവരെ വച്ച് ഇവിടെയുള്ള ജനങ്ങളെ ഭക്തന്മാരാക്കി മാറ്റി അവരുടെ ആൾക്കാരായി മാറ്റിയെടുക്കുക, പിന്നെ രഹസ്യങ്ങളിൽ അറിഞ്ഞെടുക്കുക. എന്നിട്ട് മുനിമാരുടെ വേഷത്തിൽ സൈന്യത്തെ അയച്ച് നമ്മളെയെല്ലാം തോൽപ്പിക്കാൻ നോക്കുന്നത്. നല്ലവരെ പോലെ നാടുകളെ കീഴ്പ്പെടുത്താൻ വേണ്ടി പുതിയ രാജതന്ത്രവും കൊണ്ടു വന്നിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതും സത്യം തന്നെയായിരിക്കും. ഈ രാമനെ കുറിച്ച് ഞാൻ നേരത്തെ തന്നെ ഒരുപാട് കേട്ടിരിക്കുന്നു. ആ രാമന്റെ പിതാവ് അവന് കിട്ടേണ്ട രാജപദവി അവന്റെ അനുജന് കൊടുത്തിട്ട് അവനെ 14 വർഷം വനത്തിലേക്ക് അയച്ചിരിക്കുകയാണ്. അതെന്തിനാണെന്നറിയാമോ? നിന്റെ അനുജൻ രാജ്യം നോക്കിക്കൊള്ളും, നീ തവഘോരത്തിൽ പോയി രാജ്യങ്ങൾ പിടിച്ചുകൊണ്ടുവാ എന്നതാണ് ആ തന്ത്രം. അതായത്, സൈന്യമില്ലാതെ തന്നെ രാജ്യത്തിന്റെ അതിർത്തികൾ പൂട്ടുന്നതാണ് ആ തന്ത്രം. അതിന് മുനികൾ അയ്യോ ജ്യേഷ്ഠ, മൂക്കിൽ രക്തവുമായി അവിടെയിരുന്ന് നമ്മുടെ സഹോദരി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നിങ്ങളിവിടെ മുനിമാരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സമയം കളയുകയാണല്ലോ. ദേഷ്യപ്പെടരുത് അനുജ, ഞങ്ങൾ അവളുടെ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശത്രുക്കളെ കുറിച്ചെല്ലാം അറിഞ്ഞാൽ മാത്രമല്ലേ അവരെ സംഹാരം ചെയ്യാൻ കഴിയൂ. അതിനുവേണ്ടിയാണ് ജ്യേഷ്ഠ. അവർ നമ്മളെ കുറിച്ച് മോശമായി സംസാരിച്ചാലും മൂത്തയാളുണ്ടല്ലോ, അദ്ദേഹം സുന്ദരനാണ്, വളരെയധികം സുന്ദരനാണെന്നാണ് ഞാൻ കേട്ടത്. അതുകൊണ്ടാണ് നമ്മുടെ സഹോദരി അവനോടുള്ള പക പോലും മറന്ന് അവനോട് സ്നേഹത്തോടെ അടുത്തു എന്ന് ഞാൻ കേട്ടത്. ആദ്യം
അവൻ നമ്മുടെ സഹോദരിയോട് സ്നേഹത്തോടെ, വളരെ സ്നേഹത്തോടെ സംസാരിച്ചു എന്ന് കേട്ടു. എന്നാൽ അവന്റെ അനുജനാണ് നമ്മുടെ സഹോദരിയോട് ദേഷ്യപ്പെട്ട് അവളുടെ മൂക്കിനെ അറുത്ത് അപമാനപ്പെടുത്തിയതാ. നമ്മുടെ പെങ്ങൾ ജ്യേഷ്ഠനെ ആഗ്രഹിച്ചു, എന്നാൽ അനുജൻ നമ്മുടെ പെങ്ങളുടെ മൂക്കിനെ അറുത്ത് അവളെ അപമാനിച്ചു. ഇപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയേ. അവന്റെ ജ്യേഷ്ഠനോടൊപ്പം നമ്മുടെ പെങ്ങളെ ഒന്നിപ്പിക്കണോ, അതോ മൊത്തത്തിൽ അവരെ നമുക്ക് നശിപ്പിച്ചു കളയണോ? ആദ്യം അവർ നമ്മുടെ വഴിക്ക് വരുമോ എന്ന് നോക്കാം. ഇല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തവരെ നശിപ്പിച്ച് കളയുന്നതല്ലേ നമ്മുടെ ജോലി. നീ അങ്ങനെയാണോ പറഞ്ഞു വരുന്നത്? ശരി, എന്നാൽ നമുക്കതങ്ങനെ തന്നെ ചെയ്യാം. നിങ്ങൾ രണ്ടുപേരും ഉടൻ തന്നെ പടയുമായി ചെന്ന് നമ്മുടെ പെങ്ങളുടെ മൂക്കറക്കാൻ കാരണക്കാരനായ രാമനെ കണ്ട് നമ്മളുടെ പെങ്ങളുടെ മൂക്കിനെ അറുത്തതിന് പ്രായച്ചിത്തമായിട്ട് അവന് നമ്മുടെ പെങ്ങളെ കല്യാണം കഴിക്കാൻ സമ്മതമാണോ എന്ന് ചോദിക്ക്. സമ്മതിച്ചില്ലെങ്കിൽ ഉടൻ തന്നെ അവനെയും അവന്റെ അനുജനെയും ഉടൻ തന്നെ യമലോകത്തേക്ക് അയച്ചിട്ട് വരൂ എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ. അതെ ജ്യേഷ്ഠാ, അങ്ങ് പറയുന്നതൊക്കെ ശരിയാണ്. എന്നാൽ യുദ്ധം ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പോയാൽ മതിയായിരുന്നു. എന്നാൽ അവരുടെ വിവാഹക്കാര്യം കൂടി സംസാരിക്കണമല്ലോ. അതുകൊണ്ട് ജ്യേഷ്ഠൻ കൂടി ഞങ്ങൾക്കൊപ്പം വരുന്നതല്ലേ അതിന്റെ ഒരു മുറ? എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അതും ശരി തന്നെയാണ്. പിന്നെ ഈ ലോകത്തിൽ ദാനം വലിയൊരു പുണ്യമാണ്. അധർമ്മങ്ങൾക്ക് അറുതി വരുത്തണമെന്നാണ് നല്ല മനസ്സിലുള്ളവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അധർമ്മം ചെയ്യുന്ന നിങ്ങളൊക്കെ നശിച്ചു പോകണമെന്ന്. അല്ല, അതുകൊണ്ടാണ് ആ ശില്പി ഈ മാളികയെ വാസ്തുശാസ്ത്രത്തിന് വിപരീതമായി ഇത് നിർമ്മിച്ചെടുത്തിരിക്കുന്നത്. അത് മനസ്സിലാക്കിയ അങ്ങയുടെ സഹോദരി ശൂർപ്പണക ആ ശില്പിയെ ഭൂതങ്ങൾക്ക് ബലി കൊടുക്കുകയാണ് ഉണ്ടായത്. ഇപ്പോൾ ആ ശില്പിയുടെ ആത്മാവ് നിങ്ങളെല്ലാവരോടും പ്രതികാരം ചെയ്യാനായിട്ട് ഒരവതാര പുരുഷനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവൻ്റെ ഉള്ളിൽ കൂടിയിരിക്കുന്നത്. അവൻ മുഖാന്തരം അങ്ങയുടെ സഹോദരിയെ മാനം കെടുത്തി നിങ്ങളെ എല്ലാവരെയും നശിപ്പിച്ച് കളയുമെന്ന് ആ ശില്പി പ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്. അവരോട് പ്രശ്നമുണ്ടാക്കി പെങ്ങളുടെ മൂക്ക് മാത്രമാണ് പോയത്. എന്നാൽ ഞാൻ പോയാൽ എന്റെ ജീവനും പോകാൻ സാധ്യതയുണ്ട്. അത് വേണോ? വിധി ഇപ്പോൾ പെങ്ങളുടെ രൂപത്തിൽ വന്നിരിക്കുകയാണ്. വന്നിരിക്കുന്നത് ആരാണെന്ന് അറിഞ്ഞതിന് ശേഷവും എന്തിനാണ് നമ്മൾ പോയി പ്രശ്നമുണ്ടാക്കുന്നത്? ജ്യേഷ്ഠാ, എന്താ ജ്യേഷ്ഠ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്? വേറൊന്നുമല്ല, നീ പറഞ്ഞില്ലേ അവർ മനുഷ്യരാണെന്ന്. സാധാരണക്കാരല്ലേ അവർ. അവരോട് ചെന്ന് ഇത്രയും വലിയ രാജാവായ ഞാൻ യുദ്ധം ചെയ്താൽ ദേവന്മാർ എന്നെ കളിയാക്കുമല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓഹോ, ശരി. നമ്മുടെ പെങ്ങൾക്ക് വേണ്ടി ഞാൻ ആ മനുഷ്യരെ വന്ന് കാണാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സൈന്യത്തെ കൂട്ടിക്കൊണ്ടുവരൂ, നമുക്ക് പോകാം. ജ്യേഷ്ഠാ, അതിന്റെ ആവശ്യമൊന്നും ഇല്ല. ജ്യേഷ്ഠാ, എന്താ? ജ്യേഷ്ഠാ, നമ്മൾ ആദ്യമേ തന്നെ സൈന്യത്തോടൊപ്പം പോവുകയാണെങ്കിൽ അവിടെ പകയേ ഉണ്ടാകൂ. അതുകൊണ്ട് നമുക്ക് മൂന്ന് പേർക്കും മാത്രം ആദ്യം അങ്ങോട്ട് ചെല്ലാം. ചെന്നിട്ട് ആ ജ്യേഷ്ഠനോട് നമ്മുടെ സഹോദരിയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു നോക്കാം. എന്താ, ശരിയല്ലേ? അവൻ പറ്റില്ല എന്ന് പറഞ്ഞ് വില്ലെടുക്കുകയാണെങ്കിലോ? വിധി അത്രയേ ഉള്ളൂ എന്ന് കരുതി സമാധാനിക്കാം. എന്താ പറഞ്ഞേ? അല്ല ജ്യേഷ്ഠാ, അവന്റെ വിധി അവസാനിപ്പിച്ചിട്ട് വരാം എന്നാണ് ഞാൻ പറയാൻ വന്നത്. ആരുടെ വിധിയാണ് തീരാൻ പോകുന്നതെന്ന് നമുക്ക് അല്പസമയം കഴിയുമ്പോൾ മനസ്സിലാവും. പുറപ്പെടാം, ചെന്ന് ശൂർപ്പണയെ കൂട്ടിക്കൊണ്ടുവരും. ജ്യേഷ്ഠാ, നമ്മുടെ പെങ്ങൾ പുറത്ത് ആരെയും കാണില്ല എന്ന് പറഞ്ഞ് ആ അപമാനത്താൽ നാണിച്ച് അന്തപുരത്ത് നിന്ന് പുറത്തേക്ക് വരാൻ മടിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യന്റെ അടയാളം കാട്ടിത്തരാൻ അവളുടെ തോഴിയെങ്കിലും കൂട്ടിക്കൊണ്ടുവരും. വരൂ. ജ്യേഷ്ഠ, ഞാൻ ചെന്ന് നമുക്ക് ഭക്ഷിക്കാനായി കായ്കനികൾ പറിച്ചുകൊണ്ട് വരാം. ലക്ഷ്മണ, ആ ശൂർപ്പണക നമ്മുടെ അടുത്ത്
വീരവാദം മുഴക്കിപ്പോയിരിക്കുകയാണ്. ഈ രാജ്യവും ഈ കാടും അവളുടെ അധികാരത്തിലാണുള്ളത്. അതുകൊണ്ട് നീ പോകുമ്പോൾ അല്പം സൂക്ഷിക്കണം. അങ്ങനെ ആവട്ടെ ജ്യേഷ്ഠ. ജ്യേഷ്ഠ, അത് അവിടേക്ക് നോക്കൂ. ആ വന്നിരിക്കുന്നവർ ആ ശൂർപ്പണകയുടെ ജ്യേഷ്ഠന്മാരാണെന്ന് എനിക്ക് തോന്നുന്നത്. ക്ഷമ കാണിച്ചാലും ലക്ഷ്മണ, അവര് എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് അവരോട് നമുക്ക് ചോദിക്കാം. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ടത് ചെയ്യാം. പ്രഭു, അത് അവരാണ്, ഞാൻ പറഞ്ഞ മനുഷ്യർ. ഓഹോ, ഇവർ രണ്ടുപേരുമാണല്ലേ. ഇവരിൽ ആരാണ് ശൂർപ്പണകയുടെ മൂക്കിനേർത്തിയ ആൾ? അതാ ഇടതുവശം നിൽക്കുന്നില്ലേ, അയാളാണത്. അപ്പോൾ മറ്റേയാൾ? രാജകുമാരി ഇഷ്ടപ്പെടുന്നത് അദ്ദേഹത്തെയാണ്. എങ്ങനെയെങ്കിലും രണ്ടുപേരെയും ഒന്നിപ്പിക്കണം പ്രഭു. അതായത് ഞങ്ങളുടെ പെങ്ങളുടെ മൂക്ക് പോയാലും ശരി തന്നെ, അവരെ ഒന്നിപ്പിക്കണമെന്നാണ് നീ പറയുന്നത്? ശരിയാണല്ലോ. ഏയ് ദാസി, ഞങ്ങൾക്കെന്താ മാനമില്ലെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അനുജ, പെണ്ണിനെ പെറ്റവർക്കും പെണ്ണിനോടൊപ്പം പിറന്നവർക്കും മാനം എന്നത് ഇടയ്ക്കിടയ്ക്ക് വരും പോകും. നമ്മുടെ പെങ്ങൾക്ക് വേണ്ടി നമുക്കിത് സഹിച്ചേ മതിയാകൂ. അല്പസമയം നിങ്ങളൊന്ന് ക്ഷമിക്കണം. ഞാൻ അവരോടൊന്ന് സംസാരിച്ചു നോക്കട്ടെ. വരൂ, നമുക്ക് പോകാം. എന്റെ സ്നേഹം നിറഞ്ഞ സോലന്മാരെ. ഏയ്, ആരാണ് നീ? ആരോടാണ് നീ ആ വാക്ക് പറഞ്ഞത്? നിങ്ങളോട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. എന്ത്? എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? അടെ, നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എന്താണ് ബന്ധം? ഇദ്ദേഹം എന്റെ ജ്യേഷ്ഠനാണ്, ഇദ്ദേഹത്തിന്റെ അനുജനാണ് ഞാൻ. അതേപോലെ ശൂർപ്പണക ഞങ്ങളുടെ അനുജത്തി. നിന്റെ ജ്യേഷ്ഠനോട് ഞങ്ങളുടെ സഹോദരിക്കൊണ്ടൊരു ആഗ്രഹം, അതുകൊണ്ടാണ് ഞങ്ങളുടെ ജ്യേഷ്ഠൻ നിങ്ങളെ സോലൻ എന്ന് വിളിക്കും. അതിലെന്താണ് നിനക്കൊരു പ്രശ്നം? വെറുതെ ആ നാവ് കൊണ്ട് വിട്ടിത്തരം വിളമ്പാൻ നിൽക്കരുത്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് വന്നതെന്ന് വ്യക്തമായി പറയുക. അങ്ങനെ ചോദിക്ക്. ഇതാണ് ആണത്തം എന്ന് പറയുന്നത്. സോലാ, നിങ്ങളുടെ സൗന്ദര്യത്തിൽ എന്റെ അനുജത്തി മയങ്ങി ബ്രഹ്മ പിടിച്ചിരിക്കുകയാണ്. അവളെ നിങ്ങൾ എപ്പോഴാണ് വിവാഹം കഴിക്കാനായി പോകുന്നത്? അസുരഗണങ്ങളെ, ഞാൻ നേരത്തെ തന്നെ വിവാഹിതനാണ്. അതിനെന്താണ് കുഴപ്പം? മറ്റൊരാളെ കൂടി കല്യാണം കഴിക്കുന്നതിൽ നിന്നും ആരാണ് നിന്നെ വിലക്കുന്നത്? എന്റെ മനസാക്ഷി, ഞാൻ ഏകപത്നി വ്രതനാണ്. ഏ മനുഷ്യ, നിനക്ക് മനസാക്ഷിയൊന്നുണ്ടായിരുന്നെങ്കിൽ അവളുടെ പ്രേമം നിരസിക്കുന്നതോടെ നിർത്തണമായിരുന്നു. മൂക്ക് മുറിക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ അനുജത്തിയുടെ പ്രവൃത്തി അതിര് കടന്നു പോയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവളുടെ മൂക്കിനെ അറുത്തത്. അത് ശരി, അവളുടെ മൂക്ക് മുറിച്ച് അവളുടെ ജീവിതം നശിപ്പിച്ചില്ലേ? ഇനി ആരാണ് അവളെ കല്യാണം കഴിക്കുക? ഞങ്ങളുടെ പെങ്ങളുടെ ജീവിതം നശിച്ചു പോയില്ലേ? ആദ്യം അതിനുത്തരം പറയ. പറഞ്ഞില്ല എങ്കിൽ ഞങ്ങളുടെ ബലം പ്രയോഗിച്ച് നിങ്ങളെ ഞങ്ങൾ അടക്കി നശിപ്പിച്ചു കളയും. പറഞ്ഞേക്കാം. ശരി, അതൊന്ന് കണ്ടു കളയാം നമുക്ക്. ജ്യേഷ്ഠ, ഇവരോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത് കൊണ്ട് ഒരു കാര്യവുമില്ല. നമ്മൾ പറയേണ്ട വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് നമ്മളെക്കുറിച്ച് അറിയാൻ കഴിയുകയുള്ളൂ. ഇനി നമ്മൾ യുദ്ധം ചെയ്ത് ഇവരെ പരാജയപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമ്മുടെ സഹോദരിയുടെ ആഗ്രഹം നമുക്ക് നിറവേറ്റാൻ കഴിയൂ. ഏയ് ദുഷ്ടന്മാരെ, ഞങ്ങളുടെ പെങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്ന് നിങ്ങളോട് സംസാരിച്ചത്. ഇനി അങ്ങോട്ട് ഞങ്ങളുടെ കുലത്തിന്റെ ശക്തി എന്താണെന്നാണ് നിങ്ങളോട് കാണിക്കാൻ പോകുന്നത്. എന്റെ അനുജന്മാരെ, നമുക്കൊരുമിച്ച് നിന്ന് ഇവന്മാരെ ഇനി ഇല്ലാതാക്കണം. അതാണ് മുന്നിലുള്ളത്. ജ്യേഷ്ഠ, നമ്മുടെ സഹോദരിയുടെ മൂക്കറുത്തവന്റെ മൂക്കറുത്ത് അതൊരു കമ്പിൽ കെട്ടി
നമുക്ക് ആർത്ത് വിളിക്കണം ജ്യേഷ്ഠ. നമ്മുടെ ശക്തി കൊണ്ട് ആയുധങ്ങൾ വരുത്തിച്ച് നമുക്കിവരെ ആക്രമിക്കാം.